Hi friends, welcome to Kasia's channel. I am going to use Kundal Roast. I am going to use a Kundal Roast. We will put the sawala in the same way. ഒരു അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും നമുക്ക് ഇളക്കാം ഇതിന്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം നമുക്ക് വഴറ്റി എടുക്കാം ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ തക്കാളിക്ക അരച്ചു വെച്ചേക്കാണ് ഫ്രീസറിൽ അപ്പോൾ ആ തക്കാളിക്കയും കൂടി നമുക്ക് കുറച്ച് ചേർക്കാം തക്കാളിക്കയും കൂടെ ഇപ്പൊ ഞാൻ ഒരു തക്കാളിക്ക അരച്ചതാണ് ഇത്രേ അതുകൂടെ ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ തക്കാളിക്കയും കൂടെ ഇട്ടപ്പോഴത്തേക്ക് നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ചെറുതായിട്ട് കുറച്ച ശേഷം ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ എരി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അന്നേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരി ചേർക്കാം ഇപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി അതിൻ്റെ കൂടെ ഒരു അര സ്പൂണുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കാരണം കൂന്തൽ ഒരു കിലോ കൂന്തലാണ് ഞാൻ വെക്കുന്നത് ഇവിടെ അപ്പൊ ഞാൻ ആ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ അര സ്പൂൺ കറി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം കരിഞ്ഞു പോവരുതേ അതിനെ ഞാൻ ആദ്യമേ പറഞ്ഞ ഫ്ലെയിം ചെറിയ ഇതിലാക്കിയ ശേഷമേ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി എന്റെ പച്ച മണമൊക്കെ ആ പൊടിയുടെ എല്ലാം ഒന്ന് മാറണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ല പൊടിയൊക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ മൂത്ത പൊടിയിലേക്ക് നമ്മള് തയ്യാറാക്കി വെച്ചിരുന്ന കൂന്തല് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂന്തൽ എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെ നല്ല ഒന്ന് കാണണം കൂന്തല് ഒത്തിരി അങ്ങ് വേവല്ലേ കൂന്തൽ ഒത്തിരി വെന്താ റബ്ബർ പോലെയാവും പോവും അതുകൊണ്ട് അതിനൊരു പരിവും ഉണ്ട് വേവ് ചിലര് സെപ്പറേറ്റ് കൂന്തല് മഞ്ഞൾ ഉപയോഗിച്ച് ഇട്ട് വേവിക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം അപ്പം ഞാൻ ഇതെല്ലാം നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം
ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇത് നല്ലവണ്ണം നമുക്ക് ഇത് വേവാൻ വേണ്ടി നമ്മൾ വെക്കുവാണ് എല്ലാടത്തും ഇത് ഇതിന്റെ ഗ്രേവി ചെന്നിട്ടുണ്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കിയ ശേഷം നമുക്ക് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേണ്ട 10 മിനിറ്റ് 5 ഒരു 5ഓ 10ഓ മിനിറ്റ് ഓക്കേ നിങ്ങളുടെ ഇതിന്റെ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവാൻ വെക്കാം ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ ചപ്പാത്തിക്ക് കഴിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഈ കറി ഇത്രയും കുറച്ച് ചാറിട്ടേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ചാറ് ഒന്ന് പറ്റിച്ച് ഒന്ന് റോസ്റ്റ് പോലെ ആക്കായിരുന്നു പക്ഷെ എനിക്ക് ചപ്പാത്തിക്ക് വേണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം നോക്കി ഇളക്കാം നല്ല മണവും കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ട കാണുമ്പോൾ തന്നെ അറിയണ്ടോ നല്ല ചാറൊക്കെ നല്ല കുറുകി നല്ല റെഡി ആയത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് കണ്ട കൂന്തല് വൃത്തിയാക്കാനും ഒരു പ്രയാസവും ഇല്ല ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണണം അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്